ജീവിതത്തിൽ സന്തോഷത്തിന് പിന്നാലെ ഓടുമ്പോൾ ചിലപ്പോഴൊക്കെ തോറ്റുപോയിട്ടുണ്ടാവും. ആനന്ദം പ്രതീക്ഷിച്ച് നിരാശ കൈവരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. തൻ്റെതല്ലാത്ത കാരണത്താൽ അല്ല എങ്കിൽ നമ്മളാൽ തന്നെയുമാവാം. കാരണങ്ങൾ എന്ത് തന്നെ ആയാലും പരാജയപ്പെട്ടവന്റെ വേദന അത് അവനെ സമ്മാനിച്ചവന് ഒരിക്കലും മനസ്സിലാകാനാവില്ല. വേദനിക്കേണ്ടി വന്നവർ വേദനയും കടിച്ചമർത്തി ഒന്നും സംഭവിക്കാത്തവനെ പോലെ മുന്നോട്ട് നടന്നേക്കാം. ചിലർ ആ വേദന അത്ര പെട്ടെന്നൊന്നും മറക്കാനും തയ്യാറാവില്ല. അത് ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വിങ്ങളായി തന്നെ കൊണ്ട് നടക്കുന്നവരുണ്ടാവാം. തിരിച്ചടിക്കാൻ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുന്നവരും ഉണ്ടാവാം. വെൽക്കം ടു മൂവി റീൽ, ഇറ്റ്സ് മീ ഐറൻ. പ്രതികാരവും അക്രമവും നിറഞ്ഞ കുറച്ചു പേരുടെ കഥ പറയുന്ന സ്പാനിഷ് ചിത്രമാണ് വൈൽഡ് ടീൽസ്. ഡാമിയൻ സിഫ്രോൺ ആണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. 21 ഓഗസ്റ്റ് 2014 ചിത്രം പുറത്തിറങ്ങിയത്. 6 ചെറുകഥകൾ ഉൾപ്പെടുന്ന ആന്തോളജി. ആദ്യത്തെ കഥ പാസ്റ്റർനാക്ക്. ഗബ്രിയൽ പാസ്റ്റർനാക്ക് അവനെ വേദനിപ്പിച്ചവരുടെ മുഖം ഒരിക്കലും മറന്നില്ല. അവർക്ക് വേണ്ടി ഒരു ദിനം അവൻ കുറിച്ചിട്ടു. പലയിടങ്ങളിലുള്ള അവരെ അവൻ അവന്റെ അടുത്ത് എത്തിച്ചു. അവർക്ക് വേണ്ടി അവൻ ഒരു യാത്ര ഒരുക്കി വിമാനത്തിൽ. വിമാനത്തിന്റെ പൈലറ്റ് അവനായിരുന്നു. യാത്ര ആരംഭിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നെയാണ് ഗബ്രിയൽ പാസ്റ്റർനാക്ക് അവനെ മുറിവേൽപ്പിച്ചതിന് തങ്ങളെ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ഒരുക്കിയ യാത്രയാണ് ഇതെന്ന് അവർ ഓരോരുത്തരും തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും വിമാനം ആകാശത്തേക്ക് ഉയർന്നിരുന്നു. ആകാശത്തോട്ട് ഉയർന്ന് അതിനേക്കാൾ വേഗത്തിൽ ഭൂമിയിലേക്ക്. അവന്റെ മാതാപിതാക്കളുടെ ജീവൻ കൂടെ എടുത്ത് പാസ്റ്റർനാക്ക് അവന്റെ പ്രതികാരം നിറവേറ്റി. ലാസ് റെറ്റാസ് എന്നാണ് രണ്ടാമത്തെ കഥയ്ക്ക് നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്. തന്റെ റെസ്റ്റോറന്റിലേക്ക് അയാൾ കയറി വരുമ്പോഴാണ് അവൾ അയാളെ വീണ്ടും കാണുന്നത്. അവളുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ, അമ്മയെ നിരന്തരം ശല്യം ചെയ്ത, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദിയായ കൊള്ളപ്പലിശക്കാരൻ. തന്റെ ഓരോ നഷ്ടങ്ങൾക്കും കാരണക്കാരനായ അവനെ വീണ്ടും കണ്ടപ്പോൾ കൂടെ ജോലി ചെയ്ത സ്ത്രീയോട് അവൾ അവനെ കുറിച്ച് പറഞ്ഞു. അവർ അവൾക്ക് ഒരു പ്രതിവിധിയും പറഞ്ഞു കൊടുത്തു, ഭക്ഷണത്തിൽ എലിവിഷം ചേർക്കാമെന്ന്. ആദ്യം അവൾ അതിന് തയ്യാറായില്ല, എതിർത്തു. പക്ഷേ അവളുടെ മനസ്സ് പറയുന്നത് ആ ജോലിക്കാരിക്ക് കേൾക്കാമായിരുന്നു. അവൾ അറിയാതെ അവന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ ജോലിക്കാരി എലിവിഷം ചേർത്തു. പക്ഷേ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അയാൾ അത് കഴിക്കുന്നത് കണ്ടപ്പോൾ അവരൊന്ന് ശങ്കിച്ചു. എന്നാൽ ആ സമയത്ത് തന്നെ അയാളുടെ മകൻ അവിടേക്ക് വരികയും ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവനെ രക്ഷിക്കാൻ അവൾ ഓടിച്ചു. പക്ഷേ ആ ഭക്ഷണം മാറ്റാൻ അയാൾ അവളെ അനുവദിച്ചില്ല. അത് പിന്നെ വാക്ക് തർക്കത്തിൽ നിന്നും കയ്യേറ്റത്തിലേക്ക് എത്തി. വളരെ പെട്ടെന്ന് തന്നെ ജോലിക്കാരി ഒരു കത്തി എടുത്ത് കുത്തി അയാളെ കൊന്നു. മൂന്നാമത്തെ ചിത്രം എൽ മാസ് ഫ്യൂർത്തി. വളരെ സമാധാനത്തോടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ നമ്മളെ ശല്യം ചെയ്താൽ എന്താണ് തോന്നുക? ദേഷ്യം വരില്ലേ? വരും, സ്വാഭാവികം. അങ്ങനെ ദേഷ്യം വന്നതുകൊണ്ട് തന്നെയാണ് ഡിയേഗോ തന്നെ ശല്യം ചെയ്ത മാരിയോയെ ചീത്ത വിളിക്കുന്നത്. ആ ഒരു ചീത്തവിളി മാരിയോയും പ്രകോപിതനാക്കി. തുടങ്ങി വെച്ചത് മാരിയോ ആയിരുന്നെങ്കിലും വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ മാരിയോ പിന്നെയും ഡിയോഗയെ തിരിച്ചടിച്ചു. പിന്നെ സംഭവിച്ചതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും വിട്ടുകൊടുക്കാതെയുള്ള അടിയും അക്രമവും. ഒടുവിൽ ആ അക്രമം, കയ്യേറ്റം, പ്രതികാരം എല്ലാം അവരുടെ രണ്ടുപേരുടെയും മരണത്തിൽ ചെന്ന് അവസാനിച്ചു. സൈമണിന്റെ ജീവിതമാണ് ബോംബെയിൽ പറയുന്നത്. മകളുടെ ജന്മദിന ആഘോഷത്തിന് ഒരുക്കിയ പാർട്ടിയിൽ കൃത്യസമയത്ത് എത്താനാവാത്തതിന്റെ കാരണം അവനെ അസ്വസ്ഥനാക്കി. പാർക്കിംഗ് അനുവദിക്കാത്തിടത്ത് വണ്ടി പാർക്ക് ചെയ്തു എന്ന കാരണത്താൽ പോലീസ് അവന്റെ വണ്ടി എടുത്തുകൊണ്ടുപോയി. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നതായിരുന്നു സൈമണിന്റെ വാദം. പാർക്കിംഗ് അനുവദനീയമല്ല എന്ന് തെളിയിക്കുന്ന യാതൊരു അടയാളവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നവൻ അധികാരികളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. അവനെ കേൾക്കാൻ ആരും തയ്യാറായില്ല. പക്ഷെ പറഞ്ഞു പറഞ്ഞ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ സൈമണ് ദേഷ്യം വന്നു. അവനത് പ്രകടിപ്പിച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഒരു വിധത്തിൽ അതിൽ നിന്നെല്ലാം തലയൂരി വന്നപ്പോൾ വീണ്ടും പാർക്കിംഗ് അനുവദിക്കാത്തിടത്ത് വണ്ടി പാർക്ക് ചെയ്ത കാരണത്താൽ അവന്റെ കാറ് എടുത്തുകൊണ്ടുപോയി. ദേഷ്യം പ്രതികാരമായി മാറാൻ ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും കാരണം വേണം. സൈമൺ ഒരു എക്സ്പ്ലോസീവ് എഞ്ചിനീയറാണ്. അങ്ങനെ അവൻ അതിനൊരു പരിഹാരം കണ്ടു. സ്ഫോടനാത്മകമായി അവൻ അവന്റെ കാർ തകർത്തു. ഉന്നം വെച്ചത് ആരെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. മകൻ ചെയ്ത തെറ്റിൽ നിന്നും മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും ശ്രമങ്ങളാണ് ലാ പ്രപ്പോസ്ത കാണിച്ചു തരുന്നത്. മദ്യപിച്ച് വണ്ടിയോടിച്ച അവരുടെ മകൻ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇടിച്ചിട്ടു.
പരിഭ്രാന്തനായ അവൻ വണ്ടി നിർത്താതെ അവിടെ നിന്നും പോകുന്നു. മറ്റാരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് സ്ത്രീയും കുഞ്ഞും മരിക്കുന്നു. മക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മകൻ ചെയ്ത തെറ്റ് ജോലിക്കാരനോട് ഏറ്റെടുക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചത്. ഒരാഴ്ചക്കാലം അത്രയും ജോലി ചെയ്താലും സമ്പാദിക്കാൻ പറ്റാത്തത്ര പണം അവർ ഓഫർ ചെയ്തപ്പോൾ കുറ്റക്കാരനാവൻ അയാൾ തയ്യാറായി. പണത്തിന് മീതെ പരുന്നും പറക്കില്ലെന്ന് ശരിവെക്കുന്ന നീതി. വിവാഹ ദിനത്തിൽ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷന് മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും തോന്നുക? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? വിവാഹത്തിന് അവൾ വരികയും കൂടെ ചെയ്താൽ പ്രതികരണത്തിന്റെ തോത് എന്താവും? റോമി അവളുടെ വിവാഹ ദിനത്തിലെ ചടങ്ങുകൾക്കിടയിലാണ് വരനായ അറിയലിന് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുവളുമായി ശാരീരിക ബന്ധമുണ്ടെന്ന് അറിയുന്നത്. അത് അവളിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി. മാനസികമായി തകർന്ന റോമി തിരിച്ചടിച്ചത് അറിയൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുക വിവാഹ ദിനത്തിൽ തന്നെ അവർ വിവാഹമോചിതരാകും എന്നതായിരിക്കും. എന്നാൽ റോമി ആ ബന്ധം തുടരാനാണ് ആഗ്രഹിച്ചത്. എന്തിനാണെന്നല്ലേ, അവൾ അനുഭവിച്ച അതേ വേദന അതിനേക്കാൾ 10 മടങ്ങ് അവന് തിരിച്ചടി നൽകാൻ വേണ്ടിട്ട്. ഹസ്ത ക്യൂ ലാ മ്യൂർത്താനോ സെപ്പാറെ എന്നാണ് അവസാനത്തെ ചിത്രത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. സോ അടുത്തൊരു മൂവി റീലുമായി ഇനി വരുന്നവരേക്കും ഇറ്റ്സ് മീ ഐറൻ സൈനിങ് ഓഫ്. പ്രസ് ദ ബെൽ ഐക്കൺ ഓൺ ദി യൂട്യൂബ് ആപ്പ് ആൻഡ് നെവർ മിസ് അനദർ അപ്ഡേറ്റ്.